ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വചന വിചിന്തനം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ ആദ്യമേ തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ഏറ്റവും ആത്മാർത്ഥമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നേരുകയാണ്. രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും അവരുടെ പടയോട്ടങ്ങളെയും കുറിച്ചുള്ള ധാരാളം കഥകളും പുരാണങ്ങളും നമുക്ക് സുപരിചിതമാണ്. ചരിത്ര പഠന ക്ലാസ്സുകളിൽ രാജാക്കന്മാരുടെ ജീവചരിത്രവും ഭരണ പരിഷ്കാരങ്ങളുമൊക്കെ നാം പഠിച്ചിട്ടുമുണ്ട്. ചില വീര സാഹസികമായ കഥകളുടെ പശ്ചാത്തലത്തിൽ രൂപം കൊള്ളുന്ന സിനിമകളും സീരിയലുകളും ജനങ്ങൾ താൽപ്പര്യപൂർവം വീക്ഷിക്കാറുമുണ്ട്. ക്രൈസ്തവ സഭയ്ക്കും ഒരു രാജാവിൻ്റെ ചരിത്രം പറയുവാനുണ്ട്. അത് മറ്റാരുടെയും ചരിത്രമല്ല, രാജാദി രാജനായ ക്രിസ്തുനാഥൻ്റെ ചരിത്രമാണ്. ആരാധനാക്രമ വർഷത്തിൻ്റെ അവസാനത്തെ ഞായറയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്ന് നാം ക്രിസ്തുരാജൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷം കൊണ്ടാടുകയാണ്. ആദ്യമേ തന്നെ ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നു. ക്രിസ്തു ശിരസാകുന്ന സഭയുടെ അംഗങ്ങൾ എന്ന നിലയിൽ നാം എല്ലാവരും ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാണ്. ആയതിനാൽ ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ നമ്മുടെ എല്ലാവരുടെയും തിരുനാളാണ്. ഈ അടുത്ത കാലത്താണ് ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷമായി കൊണ്ടാടിക്കൊണ്ടിരിക്കുക. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലും ലോകം മുഴുവനും അസമാധാനവും അശാന്തിയുമുണ്ടായി. സമാധാനത്തിൻ്റെ രാജാവ് എന്ന നിലയിൽ ക്രിസ്തുവിനെ ലോകത്തിന് മുമ്പ് കാട്ടിക്കൊടുക്കുവാൻ 11 പിയൂസ് മാർപ്പാപ്പയ്ക്ക് പ്രചോദനമുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ 1925 11 പിയൂസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച ചക്രീയ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷം ലോകമെങ്ങും കൊണ്ടാടണം എന്നുള്ള ഒരു തീരുമാനം എത്തിയത്. പ്രകാരം ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ ലോകം മുഴുവൻ ഒരു ആഘോഷമായി മാറി. പ്രിയമുള്ളവരെ, രാജാക്കന്മാരുടെ രാജാവാണ് ക്രിസ്തു എന്ന് പറയുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ച് ചോദ്യങ്ങൾ ഉയരും. എപ്രകാരമാണ് അവിടെ നിന്ന് രാജാവായി മാറിയത്? സാധാരണഗതിയിൽ രാജാക്കന്മാരൊക്കെ ജനിക്കുക രാജകൊട്ടാരങ്ങളിലും സമ്പന്നതയുടെ നടുവിലുമല്ലേ? എന്തിയെ അവൻ പാവപ്പെട്ടവനായി ഏറ്റവും നിസ്സാരനായി ജനിച്ചത്? അന്നെന്ന് വേണ്ട ആഹാരം അധ്വാനിച്ച് കണ്ടെത്തുന്ന ഒരു ആശാരി പണിക്കാരനെ അയാളുടെ ജോലിയിൽ സഹായിച്ച് ജീവിക്കേണ്ട ഗതികേട് വന്നു. രാജാക്കന്മാരും പ്രഭുക്കന്മാരുമല്ലേ അവൻ്റെ സുഹൃത്തുക്കളാകേണ്ടത്? എന്തിയെ മുക്കുവന്മാരും ചുങ്കക്കാരും അവൻ്റെ സുഹൃത്തുക്കളായി മാറിയത്? രാജകുമാരിമാരും പരിചാരകരുമല്ലേ അവന് ശുശ്രൂഷിക്കേണ്ടത്? എന്തിയെ പാപികളും ചുങ്കക്കാരും അവനെ ശുശ്രൂഷിക്കുക? സാധാരണഗതിയിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരുമൊക്കെ സഞ്ചരിക്കുന്നത് കുതിരകളുടെയും ആനകളുടെയും പുറത്തല്ലേ? എന്തിയെ അവനൊരു കഴുതയുടെ പുറത്ത് സഞ്ചരിച്ചു? ഈ ചോദ്യങ്ങളുടെയെല്ലാം ആകെ തുക എന്ന വണ്ണമാണ് പീലാത്തോസ് യേശുവിനോട് ചോദിക്കുക, നീ യഹൂദരുടെ രാജാവാണ്. യേശു പറയുന്ന മറുപടി താൻ രാജാവാണ് അല്ലെങ്കിൽ താൻ രാജാവല്ല എന്നല്ല, മറിച്ച് ഒറ്റ വാചകമാണ് ക്രിസ്തു പറയുക. ക്രിസ്തു പറയുക, എൻ്റെ രാജ്യം ഈ ഭൂമിയിലല്ല. പ്രിയമുള്ളവരെ, ലോകം ക്രിസ്തുവിൻ്റെ രാജ്യത്വം പല വിധത്തിലാണ് മനസ്സിലാക്കിയത്. ക്രിസ്തുവിനെ കേവലം
ഒരു ഭൗതിക രാജാവായി മനസ്സിലാക്കിയതാണ് ഇസ്രായേൽക്കാർക്ക് സംഭവിച്ച വലിയ ഒരു തെറ്റ്. അപ്പോസ്തല പ്രവർത്തനം 1:6 നാം കാണുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാർ വരെ ക്രിസ്തുവിനോട് ചോദിക്കുക, നീ എപ്പോഴാണ് ഇസ്രായേലിൻ്റെ രാജ്യം പുനഃസ്ഥാപിക്കുക? അങ്ങനെ ക്രിസ്തുവിനെ കേവലമൊരു ഭൗതിക രാജാവായിട്ടാണ് അന്നത്തെ ലോകം കണ്ടിരുന്നത്. എന്നാൽ ക്രിസ്തു വന്നത് മനുഷ്യനെ പാപത്തിൻ്റെയും തിന്മയുടെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ്. പ്രിയമുള്ളവരെ, ഭൂമിയിലല്ലാത്ത ക്രിസ്തുവിൻ്റെ സാമ്രാജ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നാം ക്രിസ്തുവിൻ്റെ ഈ രാജ്യത്തിൻ്റെ അവകാശികളായി മാറണം എന്നുള്ള സത്യം ഇന്നത്തെ തിരുനാൾ ദിനം ക്രിസ്തുനാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭൂമിയിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സ്വർഗരാജ്യ സാമ്രാജ്യത്തിൻ്റെ മുൻ ആസ്വാദനമാണ്. അവിടെ നിന്ന് പ്രവാചകൻ്റെയും പുരോഹിതൻ്റെയും രാജാവിൻ്റെയും ദൗത്യം നിർവഹിച്ചു. പ്രവാചകനെന്ന നിലയിൽ ക്രിസ്തു ലോകത്തോട് വചനം പ്രഘോഷിച്ചു. പുരോഹിതൻ എന്ന നിലയിൽ വരാനിരിക്കുന്ന നന്മകളുടെ മഹാപുരോഹിതനായി ക്രിസ്തുനാഥൻ മാറി. രാജാവെന്ന നിലയിൽ അവിടെ നിന്ന് ഹൃദയങ്ങളുടെ രാജാവായി മാറി. പ്രിയമുള്ളവരെ, നാം എല്ലാവരും മാമുദിസ വഴി ക്രിസ്തുവിൻ്റെ രാജകീയ പുരോഹിത പ്രവാചക ദൗത്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിനെ പോലെ നാമും നമ്മുടെ ദൗത്യം ലോകത്തിന് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നതാണെന്ന് നാം തിരിച്ചറിയണം. എപ്രകാരമാണ് സ്വർഗരാജ്യത്തിന് നാം അവകാശികളായി മാറുക എന്ന് ഇന്നത്തെ സുവിശേഷം തന്നെ വ്യക്തമാക്കി തരുന്നുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളും അവസരങ്ങളും സ്വർഗരാജ്യത്തിന് വേണ്ടി നാം വിനിയോഗിക്കണം. എന്തുമാത്രം കഴിവ് എനിക്ക് ഉണ്ട് എന്നതല്ല, മറിച്ച് എനിക്കുള്ള കഴിവ് ഞാൻ എന്തുമാത്രം അവസരത്തോടെ വിനിയോഗിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ക്രിസ്തു ഹൃദയങ്ങളുടെ രാജാവായി മാറിയതുപോലെ നാം എല്ലാവരും ഹൃദയങ്ങളുടെ രാജാവായി മാറണം. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ഓട്ടമത്സരം നടക്കുകയാണ്. 1, 2, 3 സ്ഥാനത്തേക്കായി ഈ മക്കൾ ഓടുകയാണ്. ഓടുന്നതിനിടയിൽ ഒരു കുട്ടി താഴെ വീഴുന്നു. ബാക്കിയുള്ള കുട്ടികളെല്ലാം അപ്പോൾ തന്നെ അവിടെ നിൽക്കുന്നു. അവർ തിരിച്ച് ഈ വീണ കുട്ടിയുടെ അടുത്തേക്ക് വരുന്നു. എല്ലാവരും ഒരുമിച്ച് ഈ വീണുപോയ ഈ കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അതിനുശേഷം ഇവരൊരുമിച്ച് വീണ്ടും ഓട്ടമാരംഭിക്കുന്നു. ഒരുമിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു. പ്രിയമുള്ളവരെ, ഹൃദയങ്ങളുടെ രാജാവായി മാറുവാനുള്ള ഒരു ക്ഷണമാണ് ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ നമുക്ക് നൽകുക. അവിടെ നിന്ന് എപ്രകാരമാണ് ഹൃദയങ്ങളുടെ രാജാവായി മാറിയത്? അപരൻ്റെ വീഴ്ച കാണുവാനുള്ള മനസ്സ്, അവൻ്റെ കുറവുകൾ തിരിച്ചറിഞ്ഞ് അവനെ സഹായിക്കുവാനുള്ള ഒരു ഹൃദയം ഒക്കെ നാം വളർത്തുമ്പോൾ നാം എല്ലാവരും ഹൃദയങ്ങളുടെ രാജാവായി മാറും. അപ്രകാരം അപരൻ്റെ ഹൃദയത്തിൽ ഒരിടം കണ്ടെത്തുവാൻ ക്രിസ്തുവിൻ്റെ രാജ്യത്തെ തിരുനാൾ നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഈ ദിനം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.